ഒരുപാട് ഒരുപാട് എൻക്വയറീസ് ഇപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. നല്ല ഭംഗിയായിട്ട് നല്ലൊരു പാർട്ടി വെറൈറ്റി തന്നെ നമുക്ക് വേറെയും പാകത്തിലുള്ള കുർത്തിയാണ്. അതും ബഡ്ജറ്റ് ബൈ വെയിറ്റിൽ തന്നെ ആട്ടോ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ ഒരു 5 ഡിഫറെന്റ് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന കളേഴ്സ് ആണ്. അപ്പൊ നമുക്ക് സമയങ്ങളേറെ ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇതിന് സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുന്നത് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ടൈം കൊണ്ടുവന്നപ്പോ ഈ ഒരു കളർ ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് റാണി പിങ്ക് കാണാനായിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. വീഡിയോയിൽ ചിലപ്പോൾ ചെറിയൊരു റെഡിഷ് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയല്ല, നല്ല ഭംഗിയുള്ള റാണി പിങ്ക് കളറിൽ തന്നെയാണ് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ വിഷുവിനൊക്കെ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് തന്നെ വേറെയും പാകുന്നുണ്ട് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും സ്ക്വയറിന്റെ പാറ്റേണിലാണ് ഞാനിപ്പോ വേറെ വരുന്നത്. ഈ സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. ഈ ഓപ്പോഷനിൽ ഈ ഫ്രണ്ട് പോർഷനിൽ പിൻടെക്സ് ആണ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പിൻടെക്സ് ആണ്. സെയിം കളർ ടോൺ മെറ്റീരിയൽ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പിൻടെക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ടു സൈസിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാമ്പർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സിന്റെ വർക്കാണ് ഈ ഫുൾ ആയിട്ട് ഈ പോർഷനിൽ ടു സൈസിലും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് ഈ നമ്മൾ ജസ്റ്റ് ഒരു ജാക്കറ്റ് ഒക്കെ വന്ന് നിൽക്കുന്ന ആ ഒരു പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ മാത്രം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. വെയർ ചെയ്യാനായിട്ട് കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിലും ആ വയറ് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. അതുപോലെ തന്നെ ഇൻസൈഡ് പോർഷനിൽ ക്രീം ലൈനിങ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ക്ലാസ് പേര് കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് നെക്ക് സ്ക്വയറിന്റെ പാറ്റേണിലാണ്. ഇതുപോലെയാണ് വരുന്നത്. ടു സൈഡ്സിലും ഇതുപോലെ ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ വരും. സെന്ററിൽ ഇതുപോലെ ഒരു കട്ടിംഗ് വന്നിട്ട് അവിടുന്ന് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്. ഇൻസൈഡ് പോർഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം കളർ ടോൺ വരുന്ന ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ്. ഒരു 48 ഇഞ്ചോളം ലെങ്തോടുകൂടി തന്നെയാണ് ഈ കുർത്തി വന്നിരിക്കുന്നത്. ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് ആണ്. റേറ്റ് വരുന്നത് 850-850. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കേണ്ടത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ബോട്ടിൽ ഗ്രീനിന്റെ ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇതിന്റെ അതും. സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നത്. നെക്ക് ഇതുപോലെ സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ നമ്മുടെ യോക്ക് പോർഷനിൽ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടു സൈഡ്സിലും നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. കട്ട് ബീഡ്സിന്റെ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ഗോൾഡൻ കളറിന്റെയും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന കളറിന്റെയും കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ഒരു ജാക്കറ്റ് പാറ്റേണിൽ വരുന്ന ഒരു രീതിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഇതുപോലെയാണ്. എലയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സെൻറ്റർ പോർഷനിൽ ഒരു കട്ടിംഗ് കൊടുത്തിട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഈ ഒരു പോർഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സൈഡ് പോർഷനെല്ലാം ഏലയും പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഒതുങ്ങി വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ പിൻടെക്കിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ് ആ ഒരു പ്ലീറ്റ് കൊടുത്തിട്ടുള്ളൂ. താഴേക്ക് ഇലയും തന്നെയാണ് ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് 3/4 ആണ്. സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഈ കളേഴ്സ് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ട് വരുന്ന കളേഴ്സ് ആണ്. ഒരു 47-48 ഇഞ്ചോളം ലെങ്തോടുകൂടി തന്നെയാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് ആണ്. റേറ്റ് വരുന്നത് 850-850. അടുത്ത കുർത്തി വന്നിട്ട് ഇതും നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വരുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രേ പോയിന്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ ജോർജറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോൾ സ്ക്വയർ നെക്ക് പാറ്റേൺ തന്നെയാണ്. ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ഓപ്പ് പോർഷനിൽ കുഞ്ഞു കുഞ്ഞു പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടു സൈഡ്സും നല്ല ഭംഗിയായിട്ട് എലി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. കളറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ വരും. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും നമ്മുടെ വിഷുവിനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. നമുക്ക് പെരുന്നാളിന് യൂസ് ചെയ്യാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ പാത്രമാണ് വന്നിരിക്കുന്നത്. ഒരു 47-48 ഇഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 850-850.
അടുത്ത കളർ വന്നിട്ട് നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മറൂൺ ആണ്, അത്യാവശ്യം ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്തും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ മെറ്റീരിയൽ ജോർജറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നെക്ക് ഒരു ഇതുപോലെ സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ടു സൈസിലും ഇതുപോലെ നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെവി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പോഷൻ ഫുൾ ആയിട്ട് വന്നിട്ടില്ല, ഇങ്ങനെ ടു സൈസിൽ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് പിൻഡെക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ എലിയിലാണ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 47-48 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ട് മീഡിയം ലാർജ് എക്സലന്റ് എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 850-850. അടുത്ത കളർ വന്നിട്ട് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ലാസ്റ്റ് കളറാണ് ഇത്. നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അതും ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയുണ്ട്. വരുന്ന നെക്ക് വരുമ്പോൾ ഇതുപോലെ സ്ക്വയർ നെക്ക് പാറ്റേണിലാണ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ട് നിൽക്കുന്ന സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ പിൻടെക്സ് കൊടുത്തിട്ടുണ്ട്. ടു സൈഡ്സിലും നല്ല ഹെവി ആയിട്ട് വരുന്ന ഹാൻഡ് വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ക്ലാസിക് വ്യൂ. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിലാണെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. കുറച്ച് വയലൊക്കെ ഉള്ളവരാണെങ്കിൽ അതങ്ങ് ഹൈഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. ടു സൈഡ്സിലും പ്ലീറ്റ്സ് വരുന്നില്ല, ഈ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ സൈഡൊക്കെ ഒതുങ്ങി പോകുന്നുണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ എന്ത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വന്നിട്ടുണ്ടെങ്കിൽ മീഡിയം ലാർജ് എക്സൽ ആൻഡ് എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 850-850. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് സിംഗിൾ പാറ്റേണിൽ വരുന്ന കുർത്തി അതിന്റെ കളർ ചേഞ്ചസ് ആണ് കാണിച്ചിരിക്കുന്നത്. 5 ഡിഫറെന്റ് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 5 കളേഴ്സും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ആണ് എല്ലാം തന്നെ. റണി പിങ്ക് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മെറൂണും അതുപോലെ ഗ്രേപ്പുവിനും നേവി ബ്ലൂ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത്. നമുക്ക് വിഷുവിനും അതുപോലെ തന്നെ പെരുന്നാളിലും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പാത്രമാണ്. അതൊരു ബഡ്ജറ്റ് ബൈ റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഇത്രയും ഹാൻഡ് വർക്ക് എല്ലാം ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിക്ക് 850 മാത്രമാണ് റേറ്റ് വന്നിട്ടുള്ളൂ. അതും DTDC ത്രൂ ആണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. DTDC ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യട്ടോ. മാക്സിമം എല്ലാവരും വെബ്സൈറ്റ് ത്രൂ തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയും ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെൽ ഐക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ഇടും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.